അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം. അയില കറിയുണ്ടാക്കുന്നതിനായി ഞാനിവിടെ അര കിലോ അയില ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ചേർക്കണം. ഇതിലേക്ക് സ്വല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ
ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീൻകറിയിലെല്ലാം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. ടേസ്റ്റ് കൂടുന്നതിന് ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ 4 പച്ചമുളക് അരിഞ്ഞത്, 1 കഷണം ഇഞ്ചി ചതച്ചത്, 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പകുതി വഴന്നു വരുമ്പോൾ 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ജലാംശമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുടപ്പുളിയാണ്. 2-3 കഷ്ണം ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഈ കുടപ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം ഇതോടുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവി നന്നായി കുരുകി വന്നിട്ടുണ്ട്, തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന് ആവശ്യമായ എല്ലാം പുളിയും ഇപ്പം എല്ലാം പാകമാണോ എന്ന് നോക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് സ്വല്പം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മീനെല്ലാം ഇതിലേക്ക് മുങ്ങി കിടക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് കുറച്ചു നേരം വേവിക്കാം. അധികം സമയം വേവൊന്നുമില്ല, ഇതിന് പെട്ടെന്ന് തന്നെ ഉണ്ട് കിട്ടും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങ ചേർക്കാതെ നമ്മളൊരു വെറൈറ്റി രുചിയിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. തേങ്ങ അരച്ച് വയ്ക്കുന്നത് ഇതിലും നല്ല ടേസ്റ്റുള്ളതാണത്. ട്രൈ ചെയ്ത് നോക്കുക. അരക്കുന്നതിന് മുമ്പായിട്ട് വേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്താൽ ഇത് വേവിച്ചപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം അങ്ങനെ നമ്മുടെ ലഞ്ചിനുള്ള രണ്ട് കറികളും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു.